ബംഗളൂരിലെ സിദ്ധരാമയുടെ വീടിന്റെ സുരക്ഷ കൂട്ടിയിരിക്കുകയാണ്. വീടിന് മുന്നിൽ പ്രവർത്തകർ പാലഭിഷേകം നടത്തി. അല്പസമയത്തിനകം സിദ്ധരാമയും ഡി കെ ശിവകുമാറും രാഹുലിന്റെ വീട്ടിലെത്തും. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാനാണ് സാധ്യത. പ്രഖ്യാപനം വൈകിട്ടുണ്ടാകുമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഈശ്വര ഖാന്ത്രെ പറഞ്ഞു. Wanted to express my gratitude towards him. I felicitated him. We had a discussion regarding Karnataka recent developments and all of the things. In the interest of the party, that's all, nothing else. Okay, and sir, by what time you can get a word? Maybe by today evening. By today evening. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസും ബാംഗ്ലൂരിൽ നിന്ന് സിദ്ധരാമയ്യയുടെ വസതിക്ക് മുന്നിൽ നിന്ന് കെ ബി ശ്രീധരനും തത്സമയം ചേരുകയാണ്. ആദ്യം ശ്രീധരനിലേക്ക്. ശ്രീധരൻ, ഈ സിദ്ധരാമയ്യയുടെ വീടിനും പുറത്ത് സിദ്ധരാമയ്യ അനുകൂലികൾ പാലഭിഷേകം നടത്തുന്നു, അവിടെ സുരക്ഷയൊക്കെ കൂട്ടുന്നു. എന്താണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? എന്തെങ്കിലും ഒരു തീരുമാനമായെന്നാണോ? സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകും, ആദ്യ ടൈമിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള വിവരങ്ങൾ സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയത്. ഈ വീടിന് മുൻവശത്ത് മുഴുവൻ ആദ്യം ഫ്ലെക്സുകൾ വെച്ചു. അതിനുശേഷം ഇപ്പോൾ ആ ഫ്ലെക്സുകളിൽ സിദ്ധരാമയ്യയുടെ ചിത്രത്തിൽ പാലഭിഷേകം ചെയ്ത് ആളുകൾ ഇവിടെ മുദ്രാവാക്യം വിളികളുമായി തടിച്ചുകൂടിയാണ്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പോലീസിനെ കൂടുതൽ ഇവിടേക്ക് എത്തിച്ച് സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു വണ്ടി പോലീസ് ഇതിനോടൊപ്പം തന്നെ ഇവിടെയുണ്ട്. കൂടുതൽ ആളുകൾ കൂടുതൽ പോലീസിനെ പ്രദേശത്തേക്ക് എത്തിക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. റോഡിലെല്ലാം തന്നെ ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുന്നു. ഏതായാലും കൃത്യമായിട്ടുള്ള സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കൂടുതൽ ആളുകൾ ഇവിടേക്ക് പ്രവർത്തകർ ഇവിടേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സാധാരണക്കാരായ നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വീടിന് മുൻവശം മുഴുവൻ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏതായാലും സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമെന്നുള്ള സൂചന, ആദ്യ ടൈമിൽ മുഖ്യമന്ത്രിയാകുമെന്നുള്ള സൂചനകൾക്കിടയിലാണ് ഇത്തരത്തിൽ പ്രവർത്തകർ ഇവിടേക്ക് തടിച്ചുകൂടിക്കൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും ദൃശ്യങ്ങൾ കാണാം, ആളുകളെല്ലാം തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വശത്ത് ചർച്ചകളും സംസ്ഥാനം കേന്ദ്രീകരിച്ച് ചർച്ചകളും ഇവിടെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള, ക്ഷമിക്കണം, മന്ത്രിസഭാ രൂപീകരണത്തെ ചൊല്ലിയുള്ള കൂടുതൽ ആളുകളെല്ലാം തന്നെ കൂടുതൽ ചർച്ചകൾ ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ വിഭാഗങ്ങൾ മന്ത്രിപദത്തിനായി ഇപ്പോൾ ഇവിടെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കൂടുതൽ ആളുകൾ വിഭാഗങ്ങൾ ഇപ്പോൾ കൂടുതൽ ചരടവലികൾ നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ചർച്ചകളും സമാന്തരമായി പുരോഗമിക്കുക എന്നുള്ളതാണ് ബംഗളൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം.